നമ്മുടെ കോണ്ടാക്റ്റ്, നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ കോണ്ടാക്റ്റ് സേവ് ചെയ്യുന്ന ആളുകളാണ്. പല ആളുകളും ഗൂഗിളിലൊക്കെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില ടിപ്സുകളാണ്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സാധാരണ നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു നമ്പർ തന്നെ രണ്ട് പേരിലൊക്കെ സേവ് ചെയ്യും. പക്ഷേ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ സഹായം തേടണം. അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ സേവ് ചെയ്യുന്നതാണ്, നമുക്ക് ഗൂഗിൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ കോണ്ടാക്റ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാനും അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. നിങ്ങൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫീച്ചേഴ്സുകൾ ഇതിനകത്തുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. താഴെ കാണുന്ന ഭാഗത്ത് ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് പെർമിഷൻസൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കാണുന്ന ഭാഗത്ത് അക്സെപ്റ്റ് എന്നുള്ള കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കോണ്ടാക്റ്റുകളൊക്കെ ഇതാ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ വിളിച്ചതും നമുക്ക് വന്ന കോളുകളും മിസ് കോളുകളൊക്കെ അടങ്ങിയിട്ടുള്ള റീസെൻ്റായിട്ടുള്ള കോളുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഏറ്റവും ആദ്യത്തെ നമുക്ക് ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും കോണ്ടാക്റ്റുകൾ ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെയൊക്കെ കോണ്ടാക്റ്റ് നമുക്ക് ഫേവറേറ്റിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കോൾ ചെയ്യാനും അവരുമായിട്ട് എപ്പോഴും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ആഡ് ഫേവറേറ്റ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കോണ്ടാക്ട് ചെയ്തതിൽ നിന്ന് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീസെൻ്റ് ടാബാണ്. നമുക്കിവിടെ ഏറ്റവും അവസാനം നമുക്ക് കോണ്ടാക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലെ കോണ്ടാക്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ റൗണ്ട് ബാർ ക്ലിക്ക് ചെയ്ഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്ക് കോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത്. ഓർക്കുക, ഇതൊരു ഡയലർ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഏറ്റവും മുകളിലോട്ട് വരാം. ഇവിടെ നമുക്ക് ഈ പ്രൊഫൈൽ ഭാഗത്ത് രണ്ട് പ്രൊഫൈലിൻ്റെ ചിഹ്നം കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സിമ്പിൾ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആഡ് ന്യൂ ഗ്രൂപ്പ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി കോണ്ടാക്റ്റുകളൊക്കെ പ്രത്യേക ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഉടനെ കണ്ടെത്താനും അവർക്ക് എല്ലാവർക്കും കോണ്ടാക്ട് ഒരാളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളെ നമുക്ക് ഉടനെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഫാമിലി കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, നല്ലൊരു മികച്ചൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമുക്കൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടാക്റ്റുകൾ പുതിയ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഗൂഗിളിലോട്ടാണത് സേവ് ആകുന്നത്. നമ്മുടെ ഗൂഗിൾ അഡ്രസ്സ് ഇവിടെ കാണും. താഴെ ഭാഗത്ത് നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കോണ്ടാക്റ്റ് സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ നമുക്ക് ഹോം, ടൂൾസ്, മോർ എന്നുള്ള മൂന്ന് ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ടൂൾസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്റ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്. നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ഇമെയിൽ അഡ്രസ്സുമായിട്ട് ലോഗിൻ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇത് ബാക്കപ്പ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന പെർമിഷൻ അലോ ചെയ്ത് നമുക്ക് കോണ്ടാക്റ്റുകളൊക്കെ ഇതുപോലെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഇമെയിലിലേക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകളെ കണ്ടെത്താനുള്ള സൗകര്യം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് കോണ്ടാക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആ കോണ്ടാക്റ്റ് എന്നുള്ളത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റ് അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺസ് എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് നമ്പർ കാണാൻ സാധിക്കും. അത് നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് മെർജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഒരു നമ്പറാക്കി മാറ്റാൻ സാധിക്കും. അതായത് ഒരു കോണ്ടാക്റ്റാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ അഞ്ച് കോണ്ടാക്റ്റാണ് ഇവിടെ ഡബിളായിട്ട് കാണുന്നത്. ഇത് നമുക്ക് എല്ലാം താഴെ കാണുന്ന ഭാഗത്ത് മെർജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. മൊബൈൽ കോണ്ടാക്റ്റ് സൂക്ഷിക്കുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റാക്കി മാറ്റാൻ സാധിക്കും. അടുത്തൊരു ക്ലീനപ്പ് ഏറ്റവും മികച്ചൊരു ഫീച്ചറാണ് ക്ലീനപ്പ്. ക്ലീനപ്പ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ മൊബൈൽ നമ്പറുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമൊക്കെ കാണാൻ സാധിക്കും. ടെലഗ്രാമിൽ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്താണ് ലോഗിൻ ചെയ്തത്. വാട്സപ്പിൽ മൊബൈൽ നമ്പർ കൊടുത്താണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട്, നമ്മുടെ ഇമെയിൽ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് കോണ്ടാക്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. 256 കോണ്ടാക്റ്റ് ഇവിടെ സേവ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ എവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആ ഭാഗത്ത് അക്കൗണ്ട് ഭാഗത്ത് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഇവിടെ നമുക്ക് നോ നെയിം നോ ഫോൺ ഒക്കെ കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും അൺ യൂസർ കോണ്ടാക്റ്റ്. നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ
ഇതുവരെ ഒരു കോൾ പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 6 മാസത്തെക്കാലത്തേക്ക് നിങ്ങൾ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർക്ക് മിസ് കോളോ ഒന്നും ചെയ്യാത്ത കോൺടാക്റ്റ്, അൺയൂസ്ഡ് കോൺടാക്റ്റിൽ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാൻ കാണാൻ സാധിക്കും. നമ്മൾ ഇതുവരെ കോൺടാക്റ്റ് ചെയ്യാത്ത നമ്പറുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഏതെങ്കിലും സമയത്ത് ആവശ്യമില്ലാതെ സേവ് ചെയ്ത് വെച്ച കോൺടാക്റ്റിനെ കണ്ടെത്താനും ആവശ്യമാണെങ്കിൽ അത് നിലനിർത്താനും അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സൗകര്യം ഇതിനകത്തുണ്ട്.